വിരമിക്കൽ പ്രായം 56 വയസ്സാക്കിയതുമായി ബന്ധപ്പെട്ട് 13678 തസ്തികകൾ സൂപ്പർ ന്യൂമററിയായി സൃഷ്ടിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം അനുമതി നൽകി. വിരമിക്കൽ പ്രായം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ഉണ്ടാകുമായിരുന്ന എല്ലാ തസ്തികകളിലും പുതിയ ഉദ്യോഗാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനോടകം തന്നെ 10686 ഒഴിവുകൾ പിഎസ്സിക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതായും ബാക്കിയുള്ള 2992 തസ്തികകൾ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഈ വിരമിക്കൽ തീയതി ഇത് ഏകീകരണം ഇന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ എത്ര പേർക്ക് ജോലി കിട്ടുമായിരുന്നോ? അത്രയും പേർക്ക് April 1st ജോലി കിട്ടിയിരിക്കും. അത് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞതുപോലെ സൂപ്പർ ന്യൂമറി പോസ്റ്റ് ഉണ്ടാക്കുമെന്ന് പറയുകയും ഉണ്ടാക്കാതിരിക്കുകയും ചെയ്തതുപോലെ അല്ല. അത് മുഴുവൻ പോസ്റ്റും March 31 മുമ്പ് അത് ഉണ്ടാക്കിയിരിക്കും. അതനുസരിച്ച് PSC അഡ്വൈസ് മെമ്മോ കിട്ടിയാൽ അവരെ നിയമിച്ചിരിക്കും, അവർക്ക് യഥാസമയം പോസ്റ്റിംഗ് കൊടുക്കും. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ആ കാര്യത്തിൽ സുതാര്യമായി ചെയ്യും, യുവജനങ്ങളെ ബോധ്യപ്പെടുത്തി ചെയ്യും. സ്കൂൾ അധ്യാപകരുടെ കാര്യത്തിൽ പ്രത്യേക പാക്കേജ് ഇന്ന് ധനമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിക്കും. ക്യാൻസർ രോഗികൾക്ക് ചികിത്സാർത്ഥം മെഡിക്കൽ കോളേജുകളിലും RCCയിലും പോകുന്നതിന് KSRTC സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കും. ഹോമിയോ ആയുർവേദ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ സ്റ്റൈപൻഡ് January 1 മുൻകാല പ്രാബല്യത്തോടെ 1700 രൂപയാക്കി ഉയർത്തി. തിരുവനന്തപുരത്ത് IMG ക്യാമ്പസിൽ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ 10 കോടി രൂപയും മന്ത്രിസഭ അനുവദിച്ചു.